നമുക്ക് മുന്നിലെത്തുന്ന സിനിമകൾ ആ സിനിമകൾ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പല പല സംഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് കഥകൾ ഒരുപാട് അനുഭവങ്ങൾ അതിലെ പ്രവർത്തിക്കുന്ന നടിക്കായാലും നടനായാലും അതിൽ പ്രവർത്തിക്കുന്ന ആർക്കായാലും ഒരുപാട് പിന്നാമ്പുറ കഥകൾ പറയാനുണ്ടാകും അത്തരത്തിലൊരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് യാരടി നീ മോഹിനി എന്ന സിനിമ 2008 പുറത്തിറങ്ങിയ ധനുഷ് നയൻതാര കൂട്ടുകെട്ടിലുണ്ടായ സിനിമയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ധനുഷ് നയൻതാര രഘുവരൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയാണിത് മികച്ച രീതിയിലൊരു വിജയം തന്നെയായിരുന്നു ഈ സിനിമ നേടിയത് ഈ സിനിമയിൽ നയൻതാര നായികയായി എത്തുന്നതിൽ ധനുഷിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി ചെറുപ്പം തോന്നുന്ന നടി വേണമെന്ന ആവശ്യമായിരുന്നു ധനുഷ് ഉന്നയിച്ചത് എന്നാൽ നയൻതാര നായികയായി മതി എന്ന തീരുമാനത്തിൽ സംവിധായകൻ മിത്രൻ ജവഹർ തറപ്പിച്ച് നിൽക്കുകയും ചെയ്തു മുമ്പൊരിക്കൽ ഇത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മിത്രൻ അതായത് സംവിധായകൻ സംസാരിച്ചിരുന്നു അതാണിപ്പോൾ പുറത്തു വരുന്ന വിവരം ധനുഷിൻ്റെ പിതാവ് കസ്തൂരി രാജയാണ് നയൻതാരയെ ഈ ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചതെന്ന് മിത്രൻ പറയുന്നു നായികയെ ഒരുപാട് തിരഞ്ഞു കസ്തൂരി രാജ സാറായിരുന്നു സിനിമയിലേക്ക് നയൻതാര മതി എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ ധനുഷ് എതിർത്തു കുറച്ചധികം പക്വത തോന്നുന്നുണ്ട് എന്നായിരുന്നു നയൻതാരയെ എതിർക്കാനുള്ള കാരണമായി ധനുഷ് പറഞ്ഞത് ക്യാരക്ടറിന് അത് അനുയോജ്യമാണെന്ന് താൻ പറഞ്ഞു ശരി നിങ്ങളും പ്രൊഡ്യൂസറും സെറ്റായ സ്ഥിതിക്ക് താൻ എന്ത് പറയാനാണ് എന്നായിരുന്നു ധനുഷിൻ്റെ മറുപടി നയൻതാര ആ കാലങ്ങളിൽ അതായത് യാരടി നീ മോഹിനി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് നയൻതാര തെലുങ്കിലാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് ഫോണിലാണ് നയൻതാരയോട് കഥ പറഞ്ഞത് ഈ കഥ കേട്ട ഉടനെ നയൻതാര ചിരിക്കുകയായിരുന്നു അവർ ഈ ഒരു ചിത്രത്തിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി എന്നും സംവിധായകൻ പറഞ്ഞു കാരണം അന്നേ അവർ വലിയ ആർട്ടിസ്റ്റാണ് ഈ സിനിമ ചെയ്യുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കഥ കേട്ട ശേഷം അടുത്ത ദിവസം തന്നെ പ്രതിഫലത്തിനെക്കുറിച്ച് സംസാരിച്ച് കൺഫേം ചെയ്യുകയും ചെയ്തു അങ്ങനെ നയൻതാര ഫോട്ടോഷൂട്ടിനും വന്നു ആദ്യ സിനിമയിൽ തന്നെ ധനുഷ് നയൻതാര തുടങ്ങിയ താരങ്ങൾ ഉണ്ടായതിനാൽ തനിക്ക് പേടിയുണ്ടായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ് നയൻതാരയോടൊപ്പം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തനിക്ക് ഉണ്ടായതെന്നും സംവിധായകൻ വെളിപ്പെടുത്തി വലിയ നടിയാണ് എങ്കിലും സംവിധായകന് ഓക്കെയാണോ എന്ന് നയൻതാര നോക്കും സിനിമ നന്നായി വന്നതിന് എല്ലാവരുടെയും സഹകരണവും സഹായിച്ചെന്നും മിത്രൻ ജവഹർ വ്യക്തമാക്കി യാരടി നീ മോഹിനിയുടെ തിരക്കഥ എഴുതിയത് ധനുഷിൻ്റെ സഹോദരനായ സെൽവരാഘവനാണ് നയൻതാരയ്ക്ക് അക്കാലത്ത് കിട്ടിയ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഈ സിനിമ അതുവരെ ഗ്ലാമർ വേഷങ്ങളായിരുന്നു നയൻതാര കൂടുതലും വേഷം ഇട്ടിട്ടുള്ളത് ധനുഷും നയൻതാരയും നായകനും നായികയുമായി വന്ന ഏക സിനിമ കൂടിയാണ് യാരടി നീ മോഹിനി പിന്നീട് ധനുഷ് നിർമ്മിച്ച ഞാനും റൗഡി താൻ എന്ന സിനിമയിൽ നയൻതാര നായികയായി എത്തിയിട്ടുണ്ട് ഈ സിനിമയിലേക്ക് നയൻതാരയെ നിർദ്ദേശിച്ചത് ധനുഷായിരുന്നു എന്തായാലും നയൻതാരയെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന താരപദവിയിലേക്ക് എത്തിയ നടിയാണ് ഒരുപാട് സിനിമകൾ അവസരങ്ങളൊക്കെ നയൻതാരയ്ക്ക് ഇപ്പോൾ ഉണ്ട് എന്തായാലും രണ്ടുപേരും മികച്ച താരങ്ങളായി തന്നെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുകയാണ് എന്തായാലും ധനുഷിൻ്റെ ഏറ്റവും പുതുതായിട്ട് വരാനുള്ള ചിത്രം ക്യാപ്റ്റൻ മില്ലറാണ് ധനുഷ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ചിത്രത്തിനായി നയൻതാരയുടെ ഏറ്റവും പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാനോടൊപ്പമുള്ള ആ ചിത്രമൊക്കെ വളരെ വലിയ രീതിയിൽ കയ്യടി നേടിയിരുന്നു